ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി, സ്ട്രോ, ബലൂൺ, കത്രിക, പിന്നെ പശ. ആദ്യം ബോട്ടിലിൽ ഒരു ഓട്ട തുളിക്കുക, അതിലേക്ക് സ്ട്രോ കടത്തുക. എന്നിട്ട് ഈ സ്ട്രോ എയർ ടൈറ്റായിട്ട് പശ കൊണ്ട് ഒട്ടിക്കുക. അതിനുശേഷം കുപ്പിക്കകത്തേക്ക് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഒരു ബലൂൺ ഊതി നിറയ്ക്കുക. അതിനുശേഷം വായു പോകാതെ ബലൂൺ പിടിച്ച് അത് കുപ്പിയുടെ വായയിൽ വയ്ക്കുക. അതിനുശേഷം കൈ വിടുമ്പോൾ ആ സ്ട്രോയിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതിന് കാരണം കുപ്പിക്കകത്തുള്ള അധിക മർദ്ദമാണ്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ആ ബലൂണിനകത്ത് ഹയർ പ്രഷറാണുള്ളത്, ബോട്ടിനുള്ളിൽ ലോവർ പ്രഷറും. ബലൂൺ അതിവിടെ ഫിക്സ് ചെയ്യുമ്പോൾ ഈ അധികമായിട്ടുള്ള എയർ ഉള്ളിലേക്ക് കടക്കുന്നു. ആ എയർ ഈ വെള്ളത്തിൽ തള്ളി അതിനുള്ളിലെ വെള്ളത്തിനെ പുറത്തേക്ക് തള്ളുന്നു. ഒരു സ്ട്രോയ്ക്ക് പകരം നിങ്ങൾക്ക് എത്ര സ്ട്രോ വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ ഇത് 5 സ്ട്രോ വെച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൈൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ഒരു മോട്ടർ നമുക്ക് ഉണ്ടാക്കാം. ഒരു സൈക്കിൾ സ്പോക്ക്, ബാറ്ററി, കണക്റ്റിംഗ് വയർ, പേപ്പർ ക്ലിപ്പ്, ഒരു മരക്കഷ്ണം വേണം. ഈ മരക്കഷ്ണം എടുക്കുക, ഈ സ്പോക്കിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കാണിക്കുന്ന പോലെ ഫിക്സ് ചെയ്യാം. വുഡൻ സ്റ്റാൻഡിൻ്റെ മേലെ അതിനെ ഇങ്ങനെ ഒരു സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ അയക്കാം. ഇതാണ് സ്റ്റാൻഡ്. ഇതൊരു ഒരു ഇപ്പോൾ ഈ നമ്മളൊരു ഒരു വയറിൻ്റെ ഒരു അറ്റം അവിടെ വയ്ക്കുക, മറ്റേ മാഗ്നറ്റ് എടുത്തിട്ട് ബാറ്ററിയുടെ ബേസിലേക്ക് ഒട്ടിച്ചിട്ട് ഇപ്പോൾ ബാറ്ററി മാഗ്നറ്റ് പോലെയും ആക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഒട്ടി നിൽക്കും, കാരണം നമ്മൾ ബാറ്ററിയാണ് കാരണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ തട്ടുമ്പോൾ ഇപ്പോൾ തിരിയുന്ന കണ്ടോ, ബാറ്ററി ഇങ്ങനെ തിരിയുന്ന കണ്ടോ. നമ്മൾ ഈ ടച്ച് ചെയ്യുമ്പോൾ ഒരു മോട്ടർ പോലെ ചെയ്യാൻ തുടങ്ങും. ഇതാണ് വളരെ വളരെ വേഗം ചുറ്റും. ചെറിയൊരു പേപ്പർ ക്ലിപ്പ് വന്നാൽ ഇനിയും ഒരു നമ്മുടെ ഫാൻ പോലെ ഒരു കാണാൻ പറ്റും. ഇപ്പം ശരിക്കും സ്പിന്നിങ് നമുക്ക് നന്നായി കാണാം. ഒരു നമുക്കൊരു ഗിയറും ഫിക്സ് ചെയ്യാം. ഒരു കോയിന് വെച്ചിട്ട് ബാറ്ററിയും വെച്ച് വേഗം വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ലാർജർ വലിയ ഇതായിട്ട് വെച്ച് പുറത്ത് തെച്ചുമ്പോൾ സ്ലോ ആയി ചുറ്റും. അടുത്തേക്ക് കൊണ്ട് നടുവിൽ തെച്ച് ചെയ്യുമ്പോൾ സ്മോളർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്റർ ഉള്ള കാരണം വേഗം ചുറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗിയർ മെക്കാനിസമാണ് നമുക്ക് സ്പീഡ് മാറ്റാൻ. ഈ പരീക്ഷണം സ്പഷ്ടമായ പ്രകടനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വലിയ കാർഡ്ബോർഡ് പെട്ടി, രശ്മി പാരകത്വം, മെഴുകുതിരി, ചന്ദ്രത്തിരി. കാർഡ്ബോർഡ് പെട്ടിയിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ചതുരാകൃതിയിൽ ജനാല മുറിച്ചതിനു ശേഷം രശ്മി പാരകത്വം ഒട്ടിക്കുക. പിൻഭാഗത്തായി കറുത്ത കടലാസ്. ഇത് പുകയുടെ വഴി കാണാൻ സാധിക്കുന്നു. ഈ 2 ദ്വാരത്തിലേക്ക് രശ്മി പാരകത്വം എടുത്ത് ചിമ്മിണി രൂപത്തിലാക്കുക. അതിനുശേഷം ആ ദ്വാരങ്ങളിലേക്ക് ഘടിപ്പിക്കുക. പെട്ടിയുടെ മുൻഭാഗം രശ്മി പാരകത്വവും പിൻഭാഗം കറുത്ത കടലാസുമാണ്.
ഒരു പരന്ന മെഴുകുതിരി എടുത്ത് ഇടതുഭാഗത്തുള്ള ചിമ്മിണിയുടെ തൊട്ട് താഴെ കത്തിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, കത്തുന്ന മെഴുകുതിരി അവിടുത്തെ വായുവിനെ ചൂടാക്കുന്നു. ചൂടുള്ള വായു കനമില്ല, ആയതിനാൽ ചിമ്മിണിയിലേക്ക് ഒഴുകുന്നു. ഇടതുഭാഗത്തുള്ള ചിമ്മിണിയുടെ ചൂടുവായു കടക്കുന്നതിനാൽ വലതേ ഭാഗത്തെ ചിമ്മിണിയിൽ നിന്നും വായുവിനെ വിരിച്ചെടുക്കുന്നു. ഈ സമയത്ത് വലത്തുഭാഗത്തുള്ള ചിമ്മിണിയുടെ അടുത്തായി കത്തിച്ച രണ്ട് ചന്ദനത്തിരി കൊണ്ടുവരിക. പെട്ടെന്ന് വലത്തെ ചിമ്മിണി ഈ പുക വലിച്ചെടുക്കുകയും അത് ചുഴന്ന് പുകയുടെ മേഘങ്ങളായി പെട്ടിയിലേക്ക് പോകുന്നത് കാണാം. ഈ പുക എയർ കറന്റിനെ പ്രകടമാക്കുന്നു. ഒടുവിൽ പുക ഇടത് ചിമ്മിണിയിലൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഒരു ചെറിയ ഒരു ടോയ് മോട്ടറിൽ നിന്ന് ഒരു ജനറേറ്റർ ഉണ്ടാക്കാൻ പോകുന്നു. ഇതിൽ കുറേ മരക്കഷ്ണവും മെറ്റൽ സ്ട്രിപ്പും പഴയ ഒരു ടോയ് മോട്ടർ റെക്കോർഡറും സിഡിയും വേണം. ആദ്യം ഒരു വുഡൻ സ്റ്റാൻഡ് ഉണ്ടാക്കുക. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ക്രൂ ഒക്കെ വെച്ച് ഉണ്ടാക്കാം. രണ്ട് പഴയ സി ഡി എടുത്തിട്ട് നടുവിൽ കുറച്ച് ഫോം റബ്ബർ വെച്ചിട്ട് ഒരു പുള്ളി ഉണ്ടാക്കുക. ഒരു ഹാൻഡിലും അതിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. ചെറിയൊരു സ്യൂയിങ് മെഷീനിൻ്റെ ബബിനിലെ അവിടെ വെച്ചിട്ട് ഈ സി ഡിയെ അതിന്മേലെ കിട്ടും. അപ്പോൾ ഒരു പുള്ളിയായി ഇത്. ഇതിന് നമ്മളൊരു നട്ട് വെച്ച് ടൈറ്റൻ ചെയ്താൽ ഒരു പുള്ളിയാവും. ആ ഹാൻഡിൽ കൊണ്ട് നമ്മൾ തിരിച്ചാൽ അത് തിരിയും, ഈ പുള്ളി തിരിയും. സ്മൂത്തായി റൊട്ടേറ്റ് ചെയ്യണം പുള്ളി. ചെറിയ ഒരു ടോയ് അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ മോട്ടറ്, പക്ഷെ അതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ഒരു സ്പിൻഡിൽ വേണം, ചെറിയൊരു പുള്ളി വേണം. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ വൈറ്റ് കളറിൽ പുള്ളി കാണും. എന്നിട്ട് ആ വലിയ സി ഡിയും ഈ ചെറിയ വെളുത്ത സ്പിൻഡിലും കൂടെ ഒരു റബ്ബർ ബാൻഡോട് കണക്ട് ചെയ്യാം. അപ്പോൾ വലിയ പുള്ളി തിരിക്കുമ്പോൾ ചെറിയ പുള്ളിയും വേഗം ഇതിന് കൂടുതൽ വേഗത്തിൽ തിരിയും. ഇനിയിപ്പോൾ മോട്ടറിൻ്റെ രണ്ട് ടെർമിനലും നമ്മൾ ചെറിയൊരു ബൾബിൽ കണക്ട് ചെയ്താൽ ആ ലൈറ്റ് ലാമ്പ് ലൈറ്റാവും. കാരണം ഈ മോട്ടർ ഇപ്പോൾ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യണം. ഇതൊരു സ്ട്രീറ്റ് ലൈറ്റ് രൂപത്തിൽ കൂടെ നമ്മൾ ആക്കിയിട്ട് വലിയ പുള്ളി നമ്മൾ തിരിപ്പിക്കുമ്പോൾ ചെറിയ പുള്ളിയും തിരിഞ്ഞിട്ട് ഉള്ളിലത്തെ മോട്ടർ ജനറേറ്ററായിട്ട് ഈ കറണ്ട് ജനറേറ്റ് ചെയ്യണം. ഇതൊരു രസകരമായ പരീക്ഷണമാണ്. ഏത് മെഴുകുതിരി കൂടുതൽ നേരം കത്തുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം മൂന്ന് മെഴുകുതിരി എടുത്ത് അതിനൊരു പെട്ടി കൊണ്ട് അടച്ച് വെച്ച് നോക്കണം. ഇതിനാവശ്യമായത് മൂന്ന് മെഴുകുതിരി, ഒരു പെട്ടി, ഒരു തീപ്പെട്ടി, പിന്നെ നിറമുള്ള വെള്ളം. മൂന്ന് വ്യത്യസ്തമായ മെഴുകുതിരി എടുക്കുക, തീ കത്തിച്ച് അതിനെ ഒരു പെട്ടി കൊണ്ട് അടച്ച് വയ്ക്കുക. ഈ മൂന്ന് മെഴുകുതിരിയിൽ ആദ്യം വലിയ മെഴുകുതിരി അണഞ്ഞു പോകുന്നു. അതിൻ്റെ പിന്നാലെ ചെറിയ മെഴുകുതിരി, അവസാനം കൂടുതൽ നിൽക്കുന്നത് ചെറിയ മെഴുകുതിരിയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ തലത്തിലും ഒരേപോലെ ഓക്സിജൻ ഉണ്ടാവില്ല. വീണ്ടും ഒരു പാത്രം എടുത്ത് മെഴുകുതിരി കത്തിച്ച് നിറമുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിലുള്ള കാർബൺ ഡയോക്സൈഡ് മുകളിൽ പോയി നിൽക്കുകയും ഓക്സിജൻ താഴെ വന്നു നിൽക്കുകയും ചെയ്യുന്നു. ഓക്സിജൻ താഴെയുള്ളത് കൊണ്ടാണ് ചെറിയ മെഴുകുതിരി കൂടുതൽ നേരം കത്തുന്നത്. കുറഞ്ഞ സമ്മർദ്ദം മൂലമാണ് പാത്രത്തിലുള്ള വെള്ളം ആ പെട്ടിയിലേക്ക് പോകുന്നത്. ഏതെങ്കിലും കെട്ടിടത്തിൽ തീ പിടിച്ചാൽ നമ്മുടെ അടുത്ത് നിലത്തിലൂടെ പറന്നു പോകാൻ പറയുന്നതിന് കാരണം അതാണ്. ഓക്സിജൻ താഴെയുള്ളത് കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ സാധിക്കും. ഈ മനോഹരമായ പരീക്ഷണം ചെയ്തു നോക്കാം. അതിൽ ചെറിയ മെഴുകുതിരി അധികം കത്തുന്നത് കാണാം.
ഈ പരീക്ഷണം നടത്തി സന്തോഷിക്കാം. കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. എല്ലാ മെഴുകുതി കത്തിച്ചതിനു ശേഷം കാർബൺ ഡയോക്സൈഡ് എത്ര ശതമാനം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ശുദ്ധമായ വായു 20%, 78% നൈട്രോജൻ, കാർബൺ ഡയോക്സൈഡ് 0.3%. ഇപ്പോൾ നമുക്കൊരു റോക്കറ്റ് ബലൂൺ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ബലൂണ്, ടേപ്പ്, സ്ട്രോ, നൂലൊക്കെ ആവശ്യമാണ്. ഒരു സ്ട്രോവിൻ്റെ ഉള്ളിലേക്ക് ഈ നൂലിനെ കടത്തിയിട്ട് ഇങ്ങനെ മറ്റേ അറ്റത്തു നിന്ന് പുറത്തെടുക്കുക. എന്നിട്ട് ഒരു മരത്തിലേക്ക് ടൈറ്റായിട്ട് കെട്ടുക. മറ്റേ അറ്റത്ത് നമ്മുടെ സ്ട്രോ അവിടെ ഉണ്ട്. ഇന്ന് സ്ട്രോനെ എടുത്തിട്ട് മറ്റേ അറ്റത്തിലേക്ക് ഫ്രീ ആയിട്ടുള്ള അറ്റത്ത് മറ്റേ അറ്റത്ത് ഒരു ബലൂണിനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ഊതി നിറച്ചിട്ട് അതിനെ ടേപ്പ് ചെയ്യുക. സ്ട്രോനെ അതിലേക്ക് സ്റ്റേപ്പ് ചെയ്യുക. എന്നിട്ട് ബലൂണിൻ്റെ മറ്റേ ബലൂണിൻ്റെ മൗത്തിനിങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ബലൂണിനെ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് കാരണം ഒറ്റ പോക്കാണ്, നേരെ മറ്റേ അറ്റത്തേക്ക് പോകും. ഒരു റോക്കറ്റ് പോലെ അല്ലേ ഇത് പോകുന്നത്? ഇത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ്റെ പ്രിൻസിപ്പളാണ്. ഈ കാറ്റ് ഈ സൈഡിലേക്ക് പുറത്ത് പോകുമ്പോൾ ബലൂണെന്ന് മറ്റേ സൈഡിലേക്ക് ബലൂൺ പോകുന്നു. ഇത് ആക്ഷൻ റിയാക്ഷൻ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. പഴയ സാക്ക് എന്ന് കുറേ സ്ട്രാൻഡ്സ് ഉള്ള പഴയ ഒരു തുണ്ടെടുക്കുക. എന്നിട്ട് ഈ സ്ട്രാൻഡ്സിനെ ഒരു കോർത്ത് കൈകൊണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ റബ്ബ് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം അവരൊക്കെ ചാർജാവും. ഇപ്പോൾ കൈ അടുത്ത് കൊണ്ടുവന്നാൽ അതൊക്കെ കൈയിലേക്ക് ഒട്ടും. അപ്പോൾ ആ ചാർജ് അതിൽ തന്നെ കുറേ നേരം അതിൽ ഇരിക്കും. ഈ പ്ലാസ്റ്റിക് വയറുകളിൽ മഴക്കാലത്ത് പെട്ടെന്ന് ചാർജ് ഡിസ്ചാർജ് ആവും, പക്ഷേ ഡ്രൈ ഉള്ള ക്ലൈമറ്റിൽ അത് കുറേ നേരം ഇരിക്കും. ഡിസ്ചാർജ് ചെയ്യാൻ അത് കോർത്തിട്ട് കയ്യിൽ തിരിച്ച് ഇങ്ങനെ ചെയ്താൽ ഡിസ്ചാർജ് ആവും. പിന്നെയും കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുക, പിന്നെയും അത് ചാർജ് ആകും. ഇങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് ചാർജ് ക്രിയേറ്റ് ആവുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എങ്ങനെയാണ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ആദ്യം ഈ ബോട്ടിലെടുത്ത് അതിൻ്റെ ലിഡിൽ ഒരു വലിയ ദ്വാരവും അതിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ദ്വാരവും ഉണ്ടാക്കുക. പിന്നീട് ഒരു പ്ലാസ്റ്റിക് ഡ്രോപ്പർ എടുക്കുക. ഈ പ്ലാസ്റ്റിക് ഡ്രോപ്പറിലെ ബൾബ് അതിൻ്റെ ട്യൂബുമായി സെപ്പറേറ്റ് ചെയ്യുക, അടർത്തി മാറ്റുക. നമുക്കാവശ്യം ഈ ട്യൂബ് മാത്രമാണ്. ഈ ട്യൂബിൻ്റെ മുകൾ ഭാഗത്തൊരു വലിയ ദ്വാരവും അടിഭാഗത്തൊരു ചെറിയ ദ്വാരവുമുണ്ട്. ചെറിയ ദ്വാരമുള്ള ഭാഗം ലിഡിൻ്റെ അകത്തോട്ട് കയറ്റി പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്തോട്ട് കയറ്റുക. നോക്കൂ, ഇതുപോലെ. അതിനുശേഷം ഒരു വലിയ ജാറിൽ വെള്ളമെടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഇടുക. അടിവശത്തെ ദ്വാരം തുറക്കുമ്പോൾ ഇതാ വെള്ളം അകത്തോട്ട് തള്ളിക്കയറുന്നത് കാണാം. അത് അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം അടിവശത്ത്, അതായത് മുകൾ വശത്ത് ഉള്ള ദ്വാരം വലിയ ദ്വാരത്തിൽ വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലാണ്. അടിവശത്ത് നമ്മൾ ഉണ്ടാക്കിയ ദ്വാരം ചെറിയ ദ്വാരത്തിൽ വെള്ളത്തിൻ്റെ പ്രഷർ കുറവാണ്. നോക്കൂ, ഇതുപോലെ. തുറക്കുമ്പോൾ വെള്ളം അകത്തോട്ട് കയറുന്നു, അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കളിപ്പാട്ടമാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളും വളരെ സുലഭമായി നമ്മുടെ വീടുകളിൽ കാണുന്ന വസ്തുക്കളാണ്. നോക്കൂ, എന്ത് രസകരമായ ഒരു കളിപ്പാട്ടമാണിതെന്ന്.
നിങ്ങൾക്ക് കോയിനിനെ അപ്രത്യക്ഷമാക്കാൻ വളരെ എളുപ്പമുള്ള ട്രിക്ക് ഉപയോഗിക്കാം. രണ്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിനെയും രണ്ട് കോയിനിനെയും വെച്ച് ഈ എക്സ്പെരിമെൻറ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാൻ നിങ്ങൾ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ നോക്കണം, മുകളിൽ കൂടെ ചെയ്യല്ലേ. കോയിനിനെ ഗ്ലാസിൽ കൂടെ പല പല ദിശത്തിലേക്ക് നോക്കുക, എന്നിട്ട് ഏതൊക്കെ പൊസിഷനിൽ അപ്രത്യക്ഷമാകുന്ന അത് നോക്കുക. ആദ്യം ഈ രണ്ട് കോയിനിനെ എടുക്കുക, എന്നിട്ട് ഒരു കോയിൻ ഗ്ലാസിൻ്റെ താഴെ അണ്ട് രണ്ടാമത്തെ ഗ്ലാസിൻ്റെ അകത്ത് വയ്ക്കുക. ഇനി ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നോക്കുക എങ്ങനെ ഈ കോയിൻ അപ്രത്യക്ഷം ആകുന്നത്. നിങ്ങളിപ്പോൾ ട്രിക്ക് പെർഫോം ചെയ്തു. ഇനി അടുത്ത ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും കോയിൻ കാണാൻ പറ്റും. മുകളിൽ നോക്കിയാൽ രണ്ട് ഗ്ലാസിൻ്റെ അകത്ത് ഉള്ള കോയിൻ നോക്കാൻ പറ്റും. അപ്പോൾ ട്രിക്ക് കോയിനിൻ്റെ സൈഡിൽ കൂടെ നോക്കാനാണ്. കോയിൻ ഇപ്പോഴും ഗ്ലാസിൻ്റെ താഴെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മറ്റേ ഗ്ലാസിൻ്റെ അടിയിൽ കോയിൻ ഇല്ല. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ കാരണമാണ്. രണ്ട് കേസിലും ലൈറ്റിൻ്റെ പാത്ത് സെയിം ആണ്. വ്യത്യാസം ഇതാണ്, കോയിൻ ഗ്ലാസിൻ്റെ താഴെ ആകുമ്പോൾ ഗ്ലാസ് പോകുന്നത് വായുവിൽ ഗ്ലാസിലേക്കാണ്, പിന്നെ വെള്ളത്തിലോട്ട്. വായുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാട്ടിലും കുറേ കുറവാണ്. അത് കാരണം ലൈറ്റ് കോയിനിൻ്റെ അടുത്ത് ബെൻഡ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് കാരണം നിങ്ങൾ ഗ്ലാസിൻ്റെ മുകൾ വശത്തിൽ കൂടെ നോക്കിയാൽ ചിലപ്പം കോയിൻ കാണാൻ പറ്റും. ഇതാണ് അപ്രത്യക്ഷമാകുന്ന കോയിനിൻ്റെ പുറകെയുള്ള സയൻസ്. ശ്വാസകോശം നമ്മുടെ ശരീരത്തിലെ 2-3 ലിറ്റർ ബാഗ് പോലെയാണ്. ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ അത് വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് കാണാം. നമുക്ക് കുറച്ച് ബലൂണുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഉപയോഗിച്ച് കൃത്രിമ ശ്വാസകോശം ഉണ്ടാക്കാം. ആദ്യം കുപ്പിയെടുത്ത് അതിൻ്റെ മേൽഭാഗം മുറിക്കുക. അതിനുശേഷം കുപ്പിയുടെ അടപ്പിൽ ഒരു ദ്വാരം ഉണ്ടാക്കുക. നിങ്ങൾ വൈ ആകൃതിയിലുള്ള 3-way ടാബ്ലർ ജോയിൻ്റ് ഉണ്ടാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കുപ്പി നിങ്ങളുടെ നെഞ്ചും വൈ ജോയിൻ്റിൻ്റെ ലംബമായ ഭാഗം, അതായത് ശ്വാസനാളം അല്ലെങ്കിൽ ഉപശ്വാസനാളങ്ങൾ ആകുന്നു. വൈ ജോയിൻ്റിൻ്റെ രണ്ടു ഭാഗത്തായി 2 ബലൂണുകളെ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടിവയ്ക്കുക. എന്നിട്ട് കുപ്പിയുടെ അടപ്പിൽ ഉണ്ടാക്കിയ ദ്വാരത്തിൽ ഈ വൈ ജോയിൻ്റ് ഘടിപ്പിക്കുക. ഇതിനുശേഷം 3-ാമത്തെ ബലൂൺ എടുത്ത് അതിൻ്റെ ചെറിയ ഭാഗം മുറിച്ച് കുപ്പിയിൽ ഘടിപ്പിക്കുക. ഇതാണ് ഉരോധര ഭിത്തി. ബലൂൺ താഴോട്ട് വലിക്കുമ്പോൾ ശ്വാസകോശം വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഉരോധര ഭിത്തി വീർക്കുമ്പോൾ അത് തള്ളുകയും ശ്വാസകോശത്തെ ചുരുക്കുകയും ചെയ്യുന്നു. മാംസപേശികൾ വിശ്രമിക്കുമ്പോൾ ഉരോധര ഭിത്തി താഴേക്ക് വരികയും ശ്വാസകോശത്തിൽ ഓക്സിജൻ നിറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശ്വാസകോശം വീർക്കുകയും ചുരുങ്ങുന്നതിനെയും നിയന്ത്രിക്കുന്നത് ഉരോധര ഭിത്തിയാണ്. നമുക്ക് ഊർജം ലഭിക്കാൻ കോശങ്ങൾ ആഹാരത്തെ ദഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി നമുക്ക് ഓക്സിജൻ വേണം. ശ്വാസകോശം ഓക്സിജൻ ഉള്ള രക്തം വിതരണം ചെയ്യുകയും രക്തത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശത്തിനകത്ത് കേശകാരതന്തു രക്തവും ആൽവിടിയുടെ അകത്തുള്ള വായുവും തമ്മിൽ അടുക്കുന്ന സ്ഥലത്താണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആൽവിടി 2,400 കിലോമീറ്റർ നീളവും പിന്നെ രക്തകേശകാരതന്തു 900 കിലോമീറ്റർ നീളവുമാണുള്ളതെന്ന് ഒരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെയാണ് വായു തമ്മിൽ വിനിമയം ചെയ്യുന്നത്. വായു തമ്മിലുള്ള വിനിമയം നടക്കാൻ വേണ്ട വ്യാപ്തം 100 സ്ക്വയർ മീറ്റർ ആണ്. ഇതൊക്കെ ഒരു 3 ലിറ്റർ ബാഗിനകത്ത് നടക്കുന്നത് എന്ന് ഓർക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടതു ശ്വാസകോശം ചെറുതായിരിക്കുന്നത്? ഉദോരത ഭിത്തി മാംസപേശികൾ ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നത്.
എങ്ങനെയാണ് വായുവിനിമയം ശ്വാസകോശത്തെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ വായു ശ്വസിക്കാൻ ബാധിക്കുന്നത്?